അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ ونور الابصار وضيائها وعلى اله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون عدد ما في علم الله صلاه دائمه بدوام ملك الله اعوذ بالله من الشيطان الرجيم لقد جاء رسول من أنفسكم عزيز عليه ما عنتم حريص عليكم مؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا വളരെയേറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞു എല്ലാ കടപ്പുറം മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, എല്ലാ കടപ്പുറം ശാഖ SKSSF കർമ്മധീരനായ പ്രവർത്തകന്മാർ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, എല്ലാറ്റിലും ഉപരി ഈ മഹനീയമായ കമനീയമായ ചന്ദ സൗകുമാര്യം നിറഞ്ഞ ഈ സദസ്സിൽ തിരു ഹബീബ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടി പറയുവാനും വാഴ്ത്തി പാടുവാനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകാൻ, ആത്മാവുകൾക്ക് ശാന്തി നൽകാൻ, മനസ്സിന് സന്തോഷം പകരാൻ, രോഗങ്ങൾക്ക് ശമനമാവാൻ, പ്രയാസങ്ങളുടെ പരിഹാരമാവാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, തെറ്റുകൾ പുറക്കപ്പെടാൻ, ദാഹിക്കുന്ന ആത്മാവുകൾക്ക് ദാഹശമനമേകാൻ, ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഒരുപോലെ രക്ഷയുടെ കരങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിക്കാൻ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾക്ക് സാധിക്കും. ഇന്ത്യ കണ്ട മഹാനായ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാ പവിത്രമായ റബീഉൽ അവൽ 12 പുണ്യം ചെയ്ത ആ രാത്രിയിൽ പവിത്രമായ മക്കയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ഒരുപാടൊരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടിയിരുന്ന് വിശുദ്ധമായ മക്കയിൽ
ആ പവിത്രമായ റബീഉൽ അവൽ 12-ന്റെ രാത്രിയിൽ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാടുകയാണ്, വാഴ്ത്തി പാടുകയാണ്, തിരു ഹബീബിന്റെ അവതാരങ്ങളെ പുകഴ്ത്തുകയാണ്. ആ സദസ്സിൽ അദ്ദേഹവും ഒരൽപ്പസമയം ഇരുന്നു. സന്തോഷത്തോടുകൂടി ആ സദസ് പിരിഞ്ഞു. ആ സദസ് പിരിയുമ്പോൾ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലയുടെ വിലായത്തിന്റെ കണ്ണുകൊണ്ട് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ സദസ്സിൽ നിന്ന് പ്രകാശപ്പൊട്ടുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പോലെ, നക്ഷത്ര കുഞ്ഞുങ്ങളെ പോലെ, മിന്നാമിനങ്ങുകളെ പോലെ പ്രകാശത്തിന്റെ സ്ഫുരണങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പോലെ അദ്ദേഹം തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അദ്ദേഹം ആ കാര്യത്തെ വിശദീകരിച്ചു പറഞ്ഞത്, തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദഹിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന റഹ്മത്തിന്റെ മലാഖമാർ വാനലോകത്തേക്ക് ഉയർന്നു പോകുന്ന കാഴ്ചയാണത് എന്നുള്ളതാണ്. ഹബീബിന്റെ മദഹ് പറയുന്ന മജ്‌ലിസുകൾ റഹ്മത്തിന്റെ മലാഖമാർ ഇറങ്ങുന്ന മജ്‌ലിസാണ്. അവിടെ കാരുണ്യ മഴ പോലെ പെയ്തിറങ്ങുന്ന സദസ്സാണ്. ഈ സദസ്സിന്റെ പ്രാരംഭത്തിൽ പെയ്യാൻ കാത്തുനിന്ന മഴ പോലും ഒരുപക്ഷെ ഒരല്പസമയത്തേക്ക് ഒഴിഞ്ഞു നിന്നത് ആ കാരുണ്യത്തിന്റെ മഴയ്ക്ക് വേണ്ടിയാണെങ്കിലോ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ് സന്തോഷത്തോടുകൂടി പിരിയാനുള്ള മുഴുവൻ സാഹചര്യവും നീ ഒരുക്കിത്തരണേ തമ്പുരാനെ. 3.5 പതിറ്റാണ്ടിന്റെ നിറവിൽ മുസ്ലിം കേരളത്തിന്റെ മതപരമായ ആത്മീയമായ മേഖലയിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിയുടെ 35-ാം വാർഷികത്തിന്റെ പരിപാടിയുടെ ഒരു പ്രചരണം എന്നോണം. നമ്മുടെ നാട്ടിൽ സാധാരണയായി നടന്നു വരാറുള്ള പവിത്രമായ മജ്‌ലിസുന്നൂർ പ്രകാശത്തിന്റെ സദസ്സ്, മഹാരഥന്മാരായ ബദരീങ്ങളുടെ പവിത്രമായ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാജാതിരാജനായ റബ്ബിലേക്ക് കരമുയർത്തുമ്പോൾ ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരിൻ റളിയല്ലാഹു അൻഹും, ബദരീങ്ങളുടെ പേരുകൾ പറയുന്ന സദസ്സിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന മഹാന്മാരുടെ ആ സത്യസാക്ഷ്യത്തെ ശരിപ്പെടുത്തുമാറ് നമ്മുടെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരമായ, നമ്മുടെ രോഗങ്ങൾക്ക് ശമനമായ, നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മറുമരുന്നായ ഒരു വലിയ സമ്മാനമായി മഹാനായ പാണക്കാടിന്റെ സുഹൃതം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാരഥന്മാരുടെ പാതയിലൂടെ നമുക്ക് സമർപ്പിച്ച ഈ മജ്‌ലിസുൻ നൂറിന്റെ ഈ സദസ്സിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ്. അവസാനിക്കാത്ത നന്മകളുടെയും അറ്റമില്ലാത്ത അവദാനങ്ങളുടെയും അന്ത്യമില്ലാത്ത ഗുണവിശേഷണങ്ങളുടെയും അനസ്യൂതമായ കാരുണ്യ പ്രവാഹത്തിന്റെയും ഓർമ്മകൾ നമ്മൾ പാട്ടുകളായും നഅത്തുകളായും ഖവാലികളായും മനാഖിബുകളായും ഗാനങ്ങളായും നശീദകളായും മൗലിദുകളായും മാലകളായും ഈ സദസ്സിൽ നമ്മൾ ആലപിക്കുമ്പോൾ ഇവിടെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ കണ്ണുകൊണ്ടത് കണ്ടുവെങ്കിൽ, നമുക്കത് കാണാനുള്ള കഴിവില്ലെങ്കിലും ആ മാലാഖമാർ ഇവിടെ കടന്നു വരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ് സർവപ്രയാസങ്ങളുടെയും പരിഹാരമായി അള്ളാഹു നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുവാനും ആ ജീവിതത്തിലേക്ക് മടങ്ങുവാനുമുള്ള ഒരു അവസരമായി അള്ളാഹു ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റജുലുൻ ഖദ ജമാഅൽ ഇഹ്സാന ബിൽ ഹിക്മതി വ സിദ്ഖി സിദാന വ ബിഹി ദഹറൽ ഹഖ് വ ബാന ബി റസൂലില്ലാ. رجل قد جمع الإحسان بالحكمة والصدق زدانا وبه ظهر الحق وبانا برسول الله. يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى
أبدا ذلتنا يا رسول الله നന്മകളുടെ ഉറവിടമാണ്, മഹത്വങ്ങളുടെ തുടക്കമാണ്, കാരുണ്യത്തിന്റെ അനുസ്യൂത പ്രവാഹമാണ്, റഹ്മത്തിന്റെ പെരുമഴയാണ്, ഈ ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച കാരുണ്യമാണ്. മദീനയുടെ നിലാവായ, മക്കയുടെ മാരുതനായ, ആമിനയുടെ പൊന്നോമന പുത്രനായ, ലോകത്തിന്റെ അഭിമാന നായകരായ ഇബ്രാഹിം നബിയുടെ അഭിമാന പുത്രനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങകലെ മദീനയിൽ നിന്ന് 4000 കിലോമീറ്ററുകൾക്കകലെ മദീനയിൽ നിന്ന് 4000 കിലോമീറ്ററുകൾക്കകലെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ മക്ക എന്ന പുണ്യനഗരിയിൽ നിന്ന് കാതങ്ങൾ അകലെ നിന്നുകൊണ്ടാണ് ആ പരിശുദ്ധമായ നൂറ്റാണ്ടിൽ നിന്ന്, ആ സുവർണ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലെ നിന്നുകൊണ്ട് നമ്മൾ തിരു ഹബീബിനെ ഓർക്കുമ്പോൾ അങ്ങകലെ മദീന എന്ന് പറയുന്ന പുണ്യനഗരിയെ ചുറ്റിക്കടന്നു വരുന്ന ഒരു മന്ദമാരുതൻ നമ്മുടെ ആത്മാവിലേക്ക് ഒരു തണുപ്പുമായി കടന്നു വരുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. ആ ഹബീബിന്റെ കാലത്ത് ആ മക്കയിലൊന്ന് ജനിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സതിയായി വെമ്പൽ കൊള്ളുകയാണ്. ആ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചു നടന്ന സഹാബിമാരിൽ ഒരാളായി ജനിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന അതിയായ കൊതി, ആ മഹത്തായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ തിരതല്ലുകയാണ്. 14 നൂറ്റാണ്ട് പിമ്പെന്തിന പാരിൽ ഞാൻ പാപി പിറന്നു വീണു. 14 നൂറ്റാണ്ട് പിമ്പെന്തിന പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ആ മക്ക എന്ന പുണ്യനഗരിയിൽ ഒന്ന് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരു ഹബീബ് നടന്നുപോയ മക്കയിലെ വഴിത്താരയിൽ ഹബീബിന് തണലിട്ടു നിന്ന ഒരു ഈത്തപ്പനയായെങ്കിലും ഒന്ന് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പരിശുദ്ധമായ അർശും കുർസിയും ലോഹും കലമും മലകൂത്തും ജബറൂത്തും ലാഹൂത്തും ഹദീറത്തുൽ ഖുദുസും സഹറുൻ നൂറും കടന്നുപോയ പവിത്രമായ തിരു ഹബീബിന്റെ കാലടികളിൽ ഞെരിഞ്ഞമറുന്ന പുളകം കൊണ്ട മക്ക നഗരത്തിലെ ഒരു മണൽ തരിയാവാനെങ്കിലും ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ആരുണ്ട് നമുക്കിടയിൽ? മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹഖ്ത നബി തങ്ങൾ നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹഖ്ത നബി തങ്ങൾ നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്തുബിലാലിന്റെ പാകൊലി മുഴങ്ങണ കാറ്റലയായെങ്കിൽ മുമ്പനാമുന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ
മുമ്പനാം അമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ. അങ്ങകലെ മദീനയിൽ നിന്ന് ഒരുപാട് കാതങ്ങൾ അകലെയാണ് നമ്മൾ നിലകൊള്ളുന്നത്, പക്ഷേ മനസ്സിൽ മദീനയാണ്. കൽബിലൊന്നാകെ റൗള നിറഞ്ഞു നിൽക്കുകയാണ് ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയെ ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടില്ല എങ്കിലും ആ പവിത്രമായ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ എന്നും പ്രകാശം വിതറി നിലനിൽക്കുന്നുണ്ട് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മീമോട് തുടങ്ങും മദീന മശ്ഹൂർ ബലദുൽ അമീന മിസ്കിൻ്റെ മമ്പർ സ്ഥാന മിസ്ബാഹ് നൂർ നബീന അസ്സലാത്തു അലന്നബീ വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ അറബി ഏ സബ്സ് ഗുംബദ് വാലേ മൻസൂർ ദുആ കർനാ ജബ് വഖ്ത് നസാ ആയേ ദീദാര അതാ കർനാ സ്വലാത്തു അലന്നബീ വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ അറബി. പാറും പറവകൾ സലാമു അലാ റസൂൽ
ഖബറിന്റെ ഇരുട്ടിൽ ഞാൻ ഏകാന്തനായി വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്ദാദ് മേരെ കർനേ എന്റെ പ്രിയപ്പെട്ട മക്കള് പോലും എന്നെ ഖബറിൽ ഒറ്റക്കാക്കി മണ്ണുവാരി എറിഞ്ഞ് തിരിച്ചു പോകുന്ന ഭീകരമായ നിമിഷത്തില് ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരവസരത്തില് എന്റെ വീട്ടിൽ നിന്ന് ആറുകാലുള്ള കട്ടിലേറി ഞാൻ അവസാന യാത്രക്ക് വേണ്ടി പുറപ്പെടുന്ന ആ ഒരവസരത്തില് പള്ളിക്കാട്ടിലാണോ നാളെ മണിയറാ കനമേറിടുന്ന കല്ലതിൻ്റെ മീതെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ. ആ വരികളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് മുഅ്മിനീങ്ങളെ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പയത്ത വിളിയും മക്കൾ മാറ്റുമേ പൊന്നുപ്പയത്ത വിളിയും മക്കൾ മാറ്റുമേ. തന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറാ കനമേറിടുന്ന കല്ലതിൻ്റെ വീതേ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ. ആ മണിയറയിലേക്ക് നമ്മൾ ആദ്യമായി കടന്നു ചെല്ലുന്ന ഖബറിലെ ആദ്യ രാത്രിയിലെ ഇരുട്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ആ ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് നൂറു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു ഹബീബിന്റെ വെളിച്ചം മാത്രമേ അന്ന് നമുക്കവിടെ പ്രകാശമായി ഉണ്ടാവുകയുള്ളൂ. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ് പൂശി തന്നിടണം. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ് പൂശി തന്നിടണം. ആറ് കാല് തേരിലേ ഴുന്നേണം ആറ് കാല് തേരിലേറി തോഴരുമൊത്തെഴുന്നേണം ആരവമായി കലിമത്തിൻ മാധുര്യന്നു മുഴങ്ങേണം. അന്നൊരു രാജാവിനെ പോലെ തേരിലേറി തോഴരോടൊത്തെഴുന്നള്ളാൻ കഴിയുന്നവർ ഒരേ ഒരു വിഭാഗം മാത്രമാണ്. ജിന്ദഗി ഹഖീഖത്ത് മേ ബസ് ഉസീനേ പായി ഹേ ജിന്ദഗി ഹഖീഖത്ത് മേ ബസ് ഉസീനേ പായി ഹേ മുസ്തഫ കേ ഖദമോ മേ
جس کو موت آئی ہے ഹബീബിനെ കണ്ടു മരിക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത് അവരു മാത്രമാണ് ജീവിതം നേടിയവർ. ഹബീബിന്റെ കാലിൽ മുത്തം വെച്ചുകൊണ്ട് ഇസ്രായീൽ അലൈഹിസ്സലാമിനോടൊപ്പം കടന്നു പോവാൻ ആർക്ക് ഭാഗ്യം ലഭിക്കുന്നുവോ അതുമാത്രമാണ് വിജയം. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ വേദനയിൽ പിടയുമ്പോ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂമുഖം കാണാനുള്ള ഒരു ഭാഗ്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ എന്തു മരണവേദനയാണ്, അവൻ എന്തു മരണ ഭയമാണ്, അവൻ എന്തിനാണ് പേടിക്കേണ്ടത്, അവൻ എന്തിനാണ് ദുഃഖിക്കേണ്ടത്. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തിനിലണയുന്ന നേരം മുത്തം തരാവോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, ജബ കരം മുൻകാ ഹം മദീന ജായേംഗേ ഔർ സുനരി ഡാലീ സേ ദിൽ കോ ജഗമഗായേംഗേ ചോഡ് ഫിക്ര ദുനിയാ കീ ചൽ മദീന ചൽതേ ഹേ മുസ്തഫ ഗുലാമോ കീ കിസ്മതേ ബദൽതീ ഹേ ചോഡ് ഫിക്ര ദുനിയാ കീ ചൽ മദീന ചൽതേ ഹേ ഗുലാമോ കീ കിസ്മതേ ബദൽതേ ഹൈ. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചിലേറ്റിയവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു മരണത്തെ പുൽകാനുള്ള അവസരം ലഭിക്കുന്നത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണരംഗം ചരിത്രത്തിൽ സുവിദിതമാണ്, പ്രസിദ്ധമാണ്. മരിക്കാൻ കിടക്കുകയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, മരണത്തെ കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അരികിൽ വന്നു നിന്നു. തന്റെ ഭർത്താവിന്റെ അവസ്ഥ കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും തന്റെ ഭർത്താവിന്റെ സ്നേഹസ്പർശം തനിക്ക് ലഭിക്കില്ലെന്നറിയുമ്പോൾ അവർ എങ്ങലടിച്ചു കരയുകയാണ്, ഭർത്താവിന്റെ വിയോഗമോർത്ത് കരയുകയാണ്. വാ വാ ഹുസ്നാ, ദുഃഖമേ പ്രയാസമേ സന്താപമേ വിരഹമേ, എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ, ഇനി എനിക്ക് എന്റെ ഭർത്താവിനെ കാണാൻ കഴിയില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടാണ് ദുഃഖത്തെ വിളിച്ചുകൊണ്ട് ഭാര്യ കരയുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെ തിരുത്തിയിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വചനമുണ്ട്, ലാ തഖൂലീ ഹകദാ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയല്ലേ മോളെ, ഇത് ദുഃഖത്തിന്റെ ദിവസമല്ല, ഇത് പ്രയാസത്തിന്റെ ദിവസമല്ല, ഇതെനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്ന ധന്യ മുഹൂർത്തമാണ്. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ശേഷം ഒരു ദിവസം പോലും എനിക്ക് സന്തോഷമുണ്ടായിട്ടില്ല.
ആ ദുഃഖത്തിന്റെ ദിവസങ്ങൾ ഇന്നോടെ അവസാനിക്കുകയാണ്. ഞാൻ പോവുകയാണ്, മടക്കമില്ലാത്ത ലോകത്തേക്ക് യാത്രയാവുകയാണ്. പെണ്ണെ ഞാൻ പോകുന്നത് എവിടെ കാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ നേതാവ്, എന്റെ ആത്മാവിന്റെ താളമായിരുന്ന, എന്നെ മനുഷ്യനാക്കി മാറ്റിയ എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാനാണ് ഞാൻ പോകുന്നത്. സ്വർഗീയ ലോകത്തേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ആരെ കണ്ടുമുട്ടാനാണ് പോകുന്നതെന്നറിയുമോ? എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെ കാണാനാണ്, എന്റെ കൂട്ടുകാരൻ ഉമർ നിങ്ങളെ കാണാനാണ്. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഈ പോക്ക് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണിന്ന്. ഇന്ന് ദുഃഖമില്ല, ഇന്ന് സന്തോഷമാണെന്ന് പറഞ്ഞ് മരണത്തെ വരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രാപ്തനാക്കിയത് സിന്ദഗി ഹഖീഖത്ത് മേ ബസ് ഉസീനെ പായി ഹേ മുസ്തഫാ കേ കദമോ മേ ജിസ്കോ മൗത് ആയി ഹേ. ഓരോ രാത്രിയിലും ഹബീബിനെ സ്വപ്നം കണ്ടിരുന്ന മഹാനാണ് സയ്യിദുനാ മാലിക് ഇബ്നു അനസ് അൽ-അസ്ബഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുത്തുനബിയെ സ്വപ്നം കാണാത്ത ഒരു രാത്രിയും കഴിഞ്ഞു പോയിട്ടില്ല. കവികൾ ആലങ്കാരികമായി പറയാറുണ്ട്, കണ്ണടച്ചാൽ കൺമുമ്പിൽ മുത്തുനബിയാണെന്ന് പറയാറുണ്ട്. നഖലീമുമേ തസൂർ നഖയാല തൂരി സീനാ മരജുസ്തുജൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരേ അർസൂ മദീനാ. എന്റെ മനസ്സിൽ മദീനയാണ്, എന്റെ ഓർമ്മകളിൽ മുത്തുനബിയാണ്, എന്റെ വികാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് റൗളയാണ്, എന്റെ ഓർമ്മകളിൽ പ്രകാശിച്ചു നിൽക്കുന്നത് പരിശുദ്ധമായ പുണ്യനഗരിയാണ്. ഇത് കവികളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കണ്ണടച്ചാൽ കൺമുമ്പിൽ മുത്തുനബിയാണ്. നിശബ്ദമായി നിൽക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു വരുന്നത് ഹബീബിന്റെ മുഖമാണ്. അതൊക്കെ കവികളുടെ ഭാവനയായിരിക്കും, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാലിക് റളിയല്ലാഹുവാണ്. കണ്ണടച്ചാൽ മുത്തുനബിയെ സ്വപ്നം കാണാത്ത ഒരു രാത്രിയും കഴിഞ്ഞു പോയിട്ടില്ല. نظر بن کے آنکھوں میں آئے محمد سکون بن کے دل میں سمائے محمد تماشا کو دیکھو جہنم کی آتش لگایا خدا بجھائے محمد. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരിക്കലും അദ്ദേഹം മദീന വിട്ടു പോവാറുണ്ടായിരുന്നില്ല. മദീന വിട്ട് പുറത്തേക്ക് എവിടേക്കും പോവില്ല. നിർബന്ധമായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിർബന്ധമായ ഉംറ ചെയ്തിട്ടുണ്ട്. സുന്നത്തായ ഹജ്ജിന് പോലും ഉംറക്ക് പോലും അദ്ദേഹം മദീന വിട്ട് മക്കത്തേക്ക് പോയിരുന്നില്ല. ഹജ്ജിന് പോലും ഉംറക്ക് പോലും മക്കത്തേക്ക് അദ്ദേഹം പോയിരുന്നില്ല. ആളുകൾ ചോദിക്കും, ഷൈഖവർഗളെ നിങ്ങൾ നിർബന്ധമായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എന്നാലും സുന്നത്തായ ഹജ്ജ് നിങ്ങൾക്ക് ചെയ്യണ്ടയോ? മക്കയൊന്ന് കാണണ്ടയോ? കഅബയൊന്ന് തവാഫ് ചെയ്യണ്ടയോ? അദ്ദേഹം പറയും, എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാൻ മക്കയിലേക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ഈ മദീന വിട്ടുപോയാൽ ആ യാത്രക്കിടയിലാണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ
എനിക്ക് മദീനയിൽ ഹബീബിന്റെ കാലിനടിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ആ മദീന വിട്ട് ഞാൻ ഹജ്ജിന് വേണ്ടിയോ ഉംറക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു യാത്ര പുറപ്പെട്ടാൽ ആ യാത്രക്കിടയിലാണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനത്ത് താമസിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടേ മദീനയെ പാടി ഞാൻ ഇന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പോമോകം കണ്ടില്ലേൽ ഞാൻ എന്ത് മാദിഹാ. പണ്ടേ മദീനയെ പാടി ഞാൻ ഇന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പോമോകം കണ്ടില്ലേൽ ഞാൻ എന്ത് മാദിഹാ. റഹ്മത്തുൽ ആലമീൻ പൂമേനിയിൽ വന്ന പൂമഴയായെങ്കിൽ റജബിന്റെ രാത്രിയിൽ പോയ ബോറാത്തിന്റെ പൂഞ്ചീറകായെങ്കിൽ ഷരീഫിന്റെ മേലെ വിരിച്ചുള്ള തോലിഴയായെങ്കിൽ റാഹത്തിലായി പൊട്ടിത്തേകിയ മിമ്പറിൻ പൂമ്പൊടിയായെങ്കിൽ ഹബീബേ യാ റസൂലല്ലാ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അയവിറക്കുമ്പോൾ മഹാന്മാരായ താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും ജീവിതത്തിന്റെ ഏടുകൾ ഞങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. യാ റസൂലല്ലാ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് പോലും കാപട്യമാണ്. നബിയേ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ മഹബ്ബത്ത് നമ്മൾ ചേർത്ത് വെച്ചാൽ നമ്മൾ പറയുന്നത് കളവല്ലയോ സഹോദരങ്ങളെ? എന്തു സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ ഹബീബിന്റെ പവിത്രമായ നാമം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നനവ് അനുഭവപ്പെടുന്നുണ്ടോ? നമ്മുടെ ആത്മാവിനൊരു വിറയലുണ്ടോ? നമ്മുടെ മനസ്സിനൊരു കുളിരുണ്ടോ? നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകുന്നുവോ? ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി വീഴുന്ന ബാഷ്പ കണങ്ങൾ, ആ അശ്രു കണങ്ങൾ തിരു ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ്. റസൂലിന്റെ കൽബിൽ നിറഞ്ഞോ എന്നാലും സ്നേഹ സുഖം നേടിയിട്ടില്ല. റസൂലിന്റെ കൽബിൽ നിറഞ്ഞോ എന്നാലും സ്നേഹ സുഖം നേടിയിട്ടില്ല. തൊയ്ബാ മദീനത്തെ ചിത്രങ്ങൾ കണ്ടോ? അതല്ലാതെ ഞാനവിടെ പോയിട്ടില്ല. എല്ലാരും ചൊല്ലുന്നു പുന്നാര നബിയെന്ന്, കലിയുഗിൽ ഇരു ലോകം മിക ജീവിതം ഇല്ലാത്ത തെറ്റില്ല എല്ലാം നുണഞ്ഞിന്ന് ദുനിയാവിൽ അലയുത്തി ദുർജീവിതം എന്നാലും അല്ലാഹുവിൻ്റെ റസൂലിന്റെ കാരുണ്യം തേടുന്നു എൻ്റെ മനം. എന്നാലും അല്ലാഹുവിൻ്റെ റസൂലിന്റെ കാരുണ്യം തേടും.
നിന്നെക്കാളും പുന്നാര നബിയുള്ള വലുതാണെന്നറിയുന്നു എൻ്റെ മനം. അല്ലാഹുവിൻ്റെ റസൂലേ അഖിലാണ്ട ലോക നേതാവേ അലിമുൽ ഗൈബായ നൂറേ എല്ലാറ്റിനേക്കാളും ഖൈറേ. അല്ലാഹുവേ ഈ വരികളെ കൊണ്ടെങ്കിലും ഞങ്ങൾ നീ മദീനയിൽ എത്തിക്കണേ. അല്ലാഹുവേ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ല എങ്കിലും ആ പവിത്രമായ നാമങ്ങൾ ഞങ്ങൾ ഉരുവിടുമ്പോൾ ആ സ്വലാത്തിന്റെ പരിമളം കൊണ്ട് ഞങ്ങളുടെ അതരപുടങ്ങളെ ഞങ്ങൾ സുഗന്ധപൂരിതമാക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു കുതിരുന്നു. യാ അല്ലാ ഈ കണ്ണുനീരുകൾ നീ കാണണേ. അല്ലാ ഹബീബേ ഹബീബേ മുത്തനബിയേ അങ്ങ് ഞങ്ങളെ ഒന്ന് നോക്കണേ. യാ റസൂലല്ലാ യാ റസൂലല്ലാ حبيب الله سمع قالنا نالو مني كاتيرن يا رسول راتري ملغل شتيركم يا حزون باب بارب پيردن സ്നേഹസാരം തേടിടുന്നു ജാമെ ഉൽഫത്ത് കാപ്പിലാദോ യാറസൂൽ അപ്പന ദീവാന ബനാദോ യാറസൂൽ കണ്ണുനീരും ധാരയായി കൽബുള്ളിലാകെ വിങ്ങലായി നോവ് തീർക്കും മാരിയായി മഹാരാജനിൽ പെരിടാ ഞാനൊരുക്കും സ്നേഹഗീതം കേൾക്കുമോ കേൾക്കുമെങ്കിൽ യാ റസൂലല്ലാഹി സമ കാലന. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റുന്നുണ്ട്. എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചൊല്ല. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഒന്ന് ചൊല്ല. അല്ലാഹുമ്മ حوالينا ولا علينا اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهவே നിന്റെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ വേണ്ടി മജ്ലിസ് നൂറ് ചൊല്ലാൻ വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ് റബ്ബേ. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ ഈ പ്രവർത്തകർ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടും അധ്വാനവും ഉണ്ട്. അല്ലാഹുവേ ഈ മജ്ലിസ് കഴിയുന്നത് വരെ ഞങ്ങളുടെ മേൽ നിന്റെ മഴയെ നീ പിടിച്ചു വെക്കണേ. അല്ലാ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, മഴ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് റബ്ബേ. ഈ മജ്ലിസ് പിരിച്ചു വിടുന്നത് വരെ നീ അതൊന്ന് പിടിച്ചു വെക്കണേ. അല്ലാ അതിരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ് സന്തോഷത്തോടെ പിരിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ അങ്ങ് സ്വാധീനം ചെലുത്തിയ മനസ്സുകൾ എത്ര കോടിക്കണക്കിനാണ്. അങ്ങ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്വാധീനം ഈ ഹൃദയാന്തരാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എത്രയെത്ര സമ്പൂർണരായ മനുഷ്യരെയാണെന്ന് വാർത്തെടുത്തത്. മൃഗതുല്യമായ ജീവിതം നയിച്ചിരുന്ന, മൃഗീയമായ മനസ്സുമായി ജീവിച്ചിരുന്ന ഒരു ജനതയെ ലോകത്തെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാരസ്പര്യബോധത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാക്കി സമ്പൂർണ്ണ മനുഷ്യരാക്കി വളർത്തിയെടുത്തത് അങ്ങാണല്ലോ യാ റസൂലല്ലാ. മക്കയിലെ ഖുറൈശി കുടുംബത്തിലെ തൈമ ഗോത്രത്തിൽ അബൂ ഖുഹാഫയുടെ പുത്രനായി ജനിക്കേണ്ടിയിരുന്ന ജനിച്ച് മക്കത്ത് ജീവിച്ച് ആരാലും അറിയപ്പെടാതെ മരണപ്പെട്ടു പോകേണ്ടിയിരുന്ന അബൂ ഖുഹാഫയുടെ പുത്രനായ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ പേര് കേൾക്കുമ്പോഴേക്ക് അല്ലാഹുവേ ആ മനുഷ്യന് നീ കാരുണ്യം ചൊരിയണമേ എന്ന് ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്ന വിധത്തില് അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ അബൂബക്കറിനെ സിദ്ദീഖാക്കി മാറ്റിയത് അങ്ങല്ലയോ യാ റസൂലല്ലാ. അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ അബൂബക്കർ ഒരിക്കലും സിദ്ദീഖായി മാറുമായിരുന്നില്ല. അല്ലാഹു മക്കയിലെ തമ്മാടിയായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ എന്റെ കാലശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് താങ്കളാകുമായിരുന്നു ഉമറേ എന്ന് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമാർ. ഇന്നല്ലാഹ ജഅല ഹഖ്ഖ അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിൽ അല്ലാഹു സത്യം വെച്ചിരിക്കുന്നു എന്ന് മുത്ത ഹബീബ് പറയാൻ മാത്രം ഉന്നതമായ സ്ഥാനത്തേക്ക് അങ്ങേ കൈ പിടിച്ചുയർത്തിയത് ഹബീബല്ലയോ. തങ്ങൾ വന്നില്ലായിരുന്നെങ്കില് ഖത്താബിന്റെ മകൻ ഉമറിനെ ലോകത്തൊരാളും അറിയുമായിരുന്നില്ല. ആഫ്രിക്കയിലെ ഏതൊക്കെയോ വനാന്തരങ്ങളിൽ, ഏതൊക്കെയോ ഓണം കേറാ മൂലകളിൽ, കുഗ്രാമങ്ങളിൽ, നീഗ്രോ കുടുംബത്തിൽ ജനിച്ച് ആരാലും അറിയപ്പെടാതെ അടിമച്ചന്തകളിൽ മൃഗതുല്യമായ ജീവിതം നയിച്ച് വിൽപ്പന ചരക്കായി മാറേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന റബാഹിന്റെ പുത്രൻ ബിലാൽ, ഉമയ്യത്തിന്റെ മർദ്ദനങ്ങളേറ്റ് ചോരതുപ്പി മക്കത്തെ ഏതെങ്കിലും ഒക്കെ ഒരു മലഞ്ചെരുവിൽ കബറടക്കപ്പെടേണ്ടിയിരുന്ന ആ ബിലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ കബർ, അദ്ദേഹം ഇന്ന് അന്തിയുറങ്ങുന്നത് സിറിയയുടെ തലസ്ഥാന നഗരിയായ ഡമസ്കസിലെ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ പള്ളി മിനാരങ്ങൾക്ക് താഴെയാണ്. മഹാനുഭാവൻ കിടന്നുറങ്ങുന്ന മസാർ ലോക മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ആ പവിത്രമായ ഹളറത്തിൽ വന്നുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ കണ്ണീരൊഴുക്കുകയാണ്. ആ മഹാനായ മനുഷ്യൻ ചെയ്ത സേവനം പ്രവർത്തനങ്ങളും ത്യാഗങ്ങളും ഓർത്ത് അന്ന് മക്കയിലെ മരുഭൂമിയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ ആ മഹാനുഭാവനെ പിടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കിയ ഈമാനിന്റെ കരുത്തിനെ കുറിച്ച് ഓർത്തിട്ട് അഹദന്ന തീരൂ മന്ത്രം മൊഴിഞ്ഞ നബിലാലദാ ആ മണൽ മെത്ത പൂറം കീടന്നിടുന്നു അതിക്രൂര മർദ്ദനങ്ങൾ സഹിച്ചിട്ടും ഓരോ തുള്ളി തുള്ളി മിഴിനീര് പോലും മുത്ത ഒഴുക്കിയില്ല, മിഴിനീര് പോലും മുത്ത ഒഴുക്കിയില്ല. അടികൊണ്ട് പിടക്കുന്നു നീളം പൊട്ടി ഒഴുകുന്നു കുടിനീരിൽ ലഭിക്കാതെ വലഞ്ഞിടുന്നു, എന്നിട്ടും പാതറാത്ത മനസ്സുമായി ദിലാലെന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സ്വതന്ത്രനാക്കിടാമെന്നും പണമേറെ നൽകാമെന്നും പ്രലോഭനമുമയ്യത്ത് നടത്തിയിടുന്നു, എന്നിട്ടും ഇളകാത്ത മനസ്സുമായി ബിലാലെന്ന്
മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആ ബിലാല് പുനറബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം ചരിത്രത്തിൽ ഇത്രമാത്രം അടയാളപ്പെട്ടു കിടക്കാനുള്ള കാരണം അന്നല്ലയോ യാ റസൂലല്ലാ. ഒരു മനുഷ്യന്റെ വില പോലും നൽകപ്പെടാതിരുന്ന ഒരാള് മഹാമനുഷ്യനാക്കി ചരിത്ര പുരുഷനാക്കി മാറ്റിയെടുത്തത് പരിവർത്തനം ചെയ്തത് അങ്ങല്ലയോ യാ റസൂലല്ലാ. അങ്ങയുടെ പ്രകാശത്തിൽ നിന്നല്ലയോ ആ ചരിത്ര പുരുഷന്മാരെല്ലാം ഇറവിയെടുത്തത്. ഇത്രയെത്ര ദരിദ്രന്മാരെ അങ്ങ് രാജാക്കന്മാരാക്കി മാറ്റി, ഇത്രയെത്ര രാജാക്കന്മാരെ അങ്ങ് ദരിദ്രരാക്കി മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധമായ മക്കത്ത് നിന്ന് മദീനത്തേക്ക് കടന്നു പോകുമ്പോഴാണ് ശത്രുക്കളുടെ പിടിയിലകപ്പെടാതെ ഒളിച്ചും വാത്തും പതുങ്ങിയും മദീനയിലേക്ക് പോകുമ്പോ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന ചെറുപ്പക്കാരൻ ഹബീബിനെ പിടികൂടാൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ സംരക്ഷണം മുത്തനബിയുടെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ മുത്തനബിയെ പിടികൂടാൻ സുറാഖ് ഒരിക്കലും സാധിച്ചില്ല. നമ്മളെ തുടരാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ചെറിയ ചാറ്റൽ മഴയിലുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി, ആ മദഹിനു വേണ്ടി, സലാത്തിനു വേണ്ടി നമുക്ക് ഒരല്പം കൂടി ചാറ്റൽ മഴ കൊള്ളാം. ഇതൊക്കെ നാളെ ആഖിറത്തിൽ ഈ പെയ്യുന്ന ഓരോ തുള്ളികളും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സത്യസാക്ഷികളായി ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോകുമ്പോഴാണ്, ഹിജ്റ പോകുമ്പോഴാണ് സുറാഖത്ത് ഇബ്നു മാലിക് എന്നവര് നബി തങ്ങളെ പിടികൂടുന്നത്. പക്ഷേ പിടികിട്ടിയില്ല. അന്ന് സുറാഖ് നിരാശനായി തിരിച്ചു പോകുമ്പോൾ തിരു ഹബീബ് സുറാഖത്ത് ഇബ്നു മാലിക്കിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കൈഫ ബിക യാ സുറാഖ് ഇദാ ലബിസ്ത സിവാറൈ കിസ്രാ. കിസ്റയുടെ വളകൾ നീ അണിഞ്ഞാൽ കിസ്റ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിലെ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഓവൽ ഹൗസ് എന്ന് പറയുന്ന ഓഫീസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇരിക്കുന്ന ഔദ്യോഗിക കസേരയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സിംഹാസനം, ആ കസേരയിൽ കയറിയിരിക്കാൻ നിനക്ക് അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ അതിനെ പുച്ഛിച്ചു തള്ളില്ലേ? ഒരിക്കലും നടക്കാത്ത കാര്യം എന്ന് നമ്മൾ പറയില്ലേ? സുറാഖക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സുറാഖ് ചോദിച്ചു, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വളയെ കുറിച്ചാണോ പറയുന്നത്? ലോകം മുഴുവൻ അടക്കി ഭരിച്ചു കാൽ കീഴിൽ ചവിട്ടി മെതിച്ചു നിൽക്കുന്ന കിസ്റയുടെ വള എന്റെ കൈകളിൽ അണിയപ്പെടുമെന്നാണോ പറയുന്നത്? അതേ, അങ്ങനെ ഒരു കാലം വരും സുറാഖ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തലിബി തങ്ങൾ മദീനത്തേക്ക് കടന്നുപോയി. കാലം കഴിഞ്ഞു, തിരു ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടു വർഷം ഭരിച്ചു. അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് യാത്ര തിരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ 20 വർഷം പോലും തികയുന്നതിന്റെ മുമ്പ് സാക്ഷാൽ ഹുർമുസിന്റെ മകൻ കിസ്റയെ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്തു. നമ്മുടെ സഹോദരിമാർക്ക് മദ്രസയുടെ മുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവിടെ പോയി പരിപാടികൾ ശ്രവിക്കാവുന്നതാണ്. മഴ കൊണ്ട് പ്രയാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാന്തയിലേക്ക് കയറി നിൽക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ നമ്മൾ തുടരുകയാണ്. ഒരു കൊട കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ആൾക്കാർ അവിടെ ഇരുന്നോളൂ, കേട്ടാ മതി. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തില് ഹുർമുസിന്റെ മകൻ കിസ്റയുടെ രാജകൊട്ടാരം മുസ്ലിമീങ്ങൾ കീഴടക്കുക തന്നെ ചെയ്തു.
മദാഇനിലെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് പിടിച്ചെടുത്ത കോടാനക്കോടി വരുന്ന സമ്പത്ത്, കിസ്ര രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും പാത്രങ്ങളും മറ്റുപകരണങ്ങളും മുത്തുപവിടങ്ങളും രത്നവൈഡൂര്യങ്ങളും മരുതക ഗോമേതക പുഷ്യരാഗ ഇന്ദ്രനീലങ്ങളാൽ അലങ്കൃതമായ കൊട്ടാരത്തിലെ ഉരുപ്പണികളും അന്ന് അന്ന് മദീനയിലേക്ക് കൊണ്ടുവരപ്പെട്ടു കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ അതിലുണ്ട്. കിസ്ര തന്റെ കൈകളിൽ അണിഞ്ഞിരുന്ന വളയും അവിടെയുണ്ട്. ലോകത്തൊരാൾക്കും ധരിക്കാൻ പോലും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഉർമുസിന്റെ മകൻ കിസ്രയുടെ രാജകീയ വളകൾ, ആഭരണങ്ങൾ. അന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖയെ വിളിച്ചു, കൈകളിൽ ആ വളയം അങ്ങോട്ട് അണിയിച്ചു കൊടുത്തു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകളുടെ വാക്ക് അവിടെ അവിടെ സത്യമായി പുലർന്നു. ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ആ ഒരു ലക്ഷ്യം സുറാഖ പൂർത്തീകരിച്ചു. ദരിദ്രനായിരുന്ന സുറാഖ കിസ്രയുടെ വളകൾ കൈകളിൽ അണിഞ്ഞു. സുറാഖത്തവന് മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നാൽ ഉമറുല്ലാഹു പറഞ്ഞു, നിൽക്കവിടെ, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയില്ല, ഇത് ധരിക്കാനുള്ള അനുമതിയാണ് മുത്തലിബ് തങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ്, ഇത് കൊണ്ടുപോവാൻ പാടില്ലെന്ന് പറഞ്ഞ വളകൾ ഊരിപ്പിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. എത്ര എത്ര ദരിദ്രന്മാരെ അങ്ങ് രാജാക്കന്മാരാക്കി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എത്ര എത്ര രാജാക്കന്മാരെ അങ്ങ് ദരിദ്രരാക്കി, മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ചര്യയിൽ ജീവിതം മുന്നോട്ട് നയിച്ച മഹാനായ മാതൃകാ പുരുഷൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ അബ്ദുൽ മലിക്കിന്റെ മകളായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ലോകത്ത് അത്രയും ശക്തമായ ഒരു ഭരണം അന്നുണ്ടായിരുന്നില്ല. ഫാത്തിമ എന്ന മഹദി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭാര്യയായപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കൈകളിൽ നീ അണിഞ്ഞ ആഭരണങ്ങൾ, നിന്റെ ശരീരത്തിൽ നീ ധരിച്ച ആഭരണങ്ങൾ, അതെല്ലാം നിന്റെ പിതാവ് നിനക്ക് സമ്മാനിച്ചതാണ്. അതെല്ലാം ഇസ്ലാമിക ലോകത്തിന്റെ പൊതു സ്വത്താണ്. അത് നീ ഖജനാവിലേക്ക് തിരിച്ചടക്കണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ തന്റെ ഭർത്താവിനെ അനുസരിച്ച മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ മഹദിയും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തമ്മിൽ നടന്ന ഒരു സംഭാഷണമില്ലേ, നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. താൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് വാങ്ങാനുള്ള നാല് കാശു പോലും കയ്യിലില്ലാതിരുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹം ഭരിച്ചിരുന്ന ഒരൊറ്റ രാജ്യം ഇന്ന് 20-ലധികം രാജ്യങ്ങളാണ്. ഇന്നത്തെ 20-ലേറെ രാജ്യങ്ങൾ അന്ന് അദ്ദേഹം ഭരിച്ചിരുന്നു എന്നാണ്. ഭൂമിയുടെ നാലിലൊന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. ആ മനുഷ്യനോടാണ്, ആ മഹാരാജാവിനോടാണ് ഭാര്യ ചോദിക്കുന്നത്, അങ്ങാരെന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. അമവിയ ഭരണാധിപനാം സുഖലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫക്കീറാക്കിയത്
ഒരിക്കലും ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടല്ല. അന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഖജനാവ് അതിന്റെ ചാവി ഉണ്ടായിരുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കൈകളിലാണ്. പക്ഷേ ആ മനുഷ്യനെ ദരിദ്രനാക്കിയത് യാ റസൂലല്ലാഹ് അങ്ങാണ് നബിയേ. മഹാനായ ഇബ്രാഹിം അബൂ അദഖം റളിയല്ലാഹു അൻഹു നിറഞ്ഞു നിൽക്കുന്ന രാജാധികാരത്തിന്റെ ചുമടുകളെല്ലാം തന്റെ തലയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കിരീടവും ചെങ്കോലും അധികാരവും സിംഹാസനവും വലിച്ചെറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും അനാഥരാക്കി. അന്ന് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിയത് നബിയേ അങ്ങേക്കു വേണ്ടിയാണ് യാ റസൂലല്ലാ. രാജാവിനെ ദരിദ്രനാക്കിയത് അങ്ങാട് നബിയേ. ഇതാ സൃഷ്ടികളെ മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു റബ്ബേ, കൊട്ടാരം ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു, എന്റെ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും സിംഹാസനവും ഞാൻ എന്റെ പുറംകാല് കൊണ്ട് തൊഴിച്ചു മാറ്റിയിരിക്കുന്നു റബ്ബേ. അതെല്ലാം ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, നിന്നെ കാണാനാണ് റബ്ബേ. എന്റെ മക്കളെ ഞാൻ യത്തീമാക്കിയത്, എന്റെ ഭാര്യയെ ഞാൻ യത്തീമാക്കിയത് നിന്നെ കണ്ടുമുട്ടാനാണ് അള്ളാ. നീ എന്നോട് കാരുണ്യം ചെയ്താൽ, നീ എന്നോട് കാരുണ്യം ചെയ്താൽ കരുണ ചെയ്യാൻ നീ അർഹനാണ് അള്ളാ. എന്നെ അട്ടിയോടിച്ചാൽ എനിക്ക് കരുണ ചെയ്യാൻ, എനിക്ക് കാരുണ്യം ചൊരിയാൻ മറ്റാരുമില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തൂദിത റസൂലേ പൂന്തിങ്കൽ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ പെയ്യട്ടെ, ആ മഴയോടൊപ്പം മദീനയുടെ മഴയും പെയ്തിറങ്ങട്ടെ. ആ മഴയോടൊപ്പം കാരുണ്യത്തിന്റെ മഹാപ്രവാഹത്തിലും അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ മഴ കൊണ്ടും ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഈ പെയ്യുന്ന ഓരോ തുള്ളികളും നാളെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ നീ മഹ്ശറയിൽ കൊണ്ടുവരണേ അല്ലാ. മണി മുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യ പോമണം ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കാരുണ കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ മുഹമ്മദ് നബിയെ നബിമാരിലുള്ള തണിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശഫാഅത്തല്ലാതെ ഞങ്ങളില്ല ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മദഹുകൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു യാ റസൂലല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അങ്ങയോടുള്ള മഹബ്ബത്തിനല്ലാതെ സാധ്യമല്ല യാ റസൂലല്ലാ. ഇത് ജമാഅത്തുൽ ഉഖ്ര മാസമാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. മഹാനുഭാവന്റെ ജീവിതം നമ്മോട് പറഞ്ഞു തരും, ആഖിറ ലോകത്തെ രക്ഷപ്പെടുത്താൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾക്ക് കഴിയൂ എന്ന സത്യം. മഴ നമ്മളെ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹുവേ, ഈ സദസ് സന്തോഷത്തോടു കൂടി പിരിയുന്നതുവരെ നീ മഴയെ പിടിച്ചു വെക്കണേ തമ്പുരാൻ. ഈ ഉമ്മത്തിൽ പ്രവാചകന്മാർ, മനുഷ്യവർഗത്തിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായ മനുഷ്യനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മാ ഫളുല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ബികസറത്തി സ്വലാത്തിഹി വലാ സിയാമിഹി. കുറേ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ അല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മഹത്വമുണ്ടായത്. വലാകിൻ ലിയംരിൻ വഖുറ ഫീ ഖൽബിഹി, കൽബിന്റെ ഉള്ളില് തിരു ഹബീബിനോടുള്ള മഹബ്ബത്തും മാത്രമായിരുന്നുണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാര്യമാണ് നോമ്പിനേക്കാൾ, നിസ്കാരത്തെക്കാൾ, സദഖകളേക്കാൾ, ഹജ്ജിനേക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനം നേടിക്കൊടുത്തത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ്. ആ സ്നേഹമാണ് എല്ലാ വിജയത്തിന്റെയും നിദാനമായത്. ഒരു വക്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഫർളായ നമസ്കാരങ്ങൾ ഉണ്ടോ? ഫർളായ നമസ്കാരങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിട്ടില്ല. പക്ഷേ ആ ഖദീജ ബീവിയെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? അവർക്ക് സ്വർഗത്തിലുള്ള കൊട്ടാരം പോലെ ശാന്തമായ, സുന്ദരമായ ഒരു കൊട്ടാരം ഈ ഉമ്മത്തിൽ ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ആ കൽബിന്റെ ഉള്ളിൽ നിറയെ മുത്ത് നബിയോടുള്ള മഹബ്ബത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറ്റിയൊക്കെ ഓർത്തു നോക്കി മുഅ്മിനീങ്ങളെ, കരയാതെ നമുക്ക് ഈ സദസ്സിൽ നിന്ന് പോവാൻ കഴിയുമോ? ആ മഹാനായ മനുഷ്യൻ ഹബീബിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ
ആലോചിച്ചോക്ക്, അന്ന് സൗർ ഗുഹയിൽ ഒരൊറ്റ രാത്രി മതി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം എന്തെന്നറിയാൻ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രി എനിക്ക് തന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ അമലുകളും നിങ്ങൾക്ക് ഞാൻ തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ ഒരൊറ്റ രാത്രിയാണ് വേണ്ടത്. ഏതാണ് ആ രാത്രി? അസ്സിദ്ഖു ഫിൽ ഗാരി വാ സിദ്ദീഖു ലം യരി മാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി മൗലായ ലിവസാ ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈൻ ലിൽ ഖൽഖി കുല്ലിഹി മീ വന്നുൽ ഹമാമ വന്നുൽ അൽകബൂതലാ ഖൈറിൽ ബരിയതിലും സുജ്വാലം തഹുമി മൗലായ സല്ലി വസാ ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മക്കയിൽ നിന്ന് വിശ്വാസികൾ ബഹുഭൂരിഭാഗവും മദീനയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരൽപ്പം ആളുകൾ മാത്രമാണ് മക്കയിൽ ശേഷിക്കുന്നത്. പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർ. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ പുറപ്പെടാനുള്ള അനുവാദം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതുവരെ കിട്ടിയിട്ടില്ല. മുത്തനബിയില്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവില്ല, മരിക്കുകയാണെങ്കിൽ അത് നബി തങ്ങളുടെ കൂടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഇടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബൂബക്കറേ റളിയല്ലാഹു അൻഹു, അച്ഛോ എനിക്ക് ഹിജ്റ പോവാൻ സമ്മതം തന്നിട്ടുണ്ട്. മുത്തനബിക്ക് സമ്മതം കിട്ടിയ കാര്യം പറഞ്ഞത് ആദ്യം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചോദ്യം, ചോദിച്ച ചോദ്യം, അസ്സുഹ്ബത യാ റസൂലുള്ളാഹ്, നബിയേ അങ്ങയുടെ കൂടെ പോരാൻ എനിക്ക് അനുവാദം തരുമോ യാ റസൂലുള്ളാഹ്. ഒരു വിനോദയാത്രക്കല്ല പോകുന്നത്, ജീവൻ പണയപ്പെടുത്തിയിട്ട് നാട്ടിന്ന് രക്ഷപ്പെടുക. മദീന എന്ന് പറഞ്ഞ മക്കയുടെ വടക്ക് ഭാഗത്താണ് നബിതങ്ങൾ മദീനത്തേക്ക് യാത്ര പുറപ്പെടുന്നത്. തെക്കു ഭാഗത്തു കൂടെയാണ്, സാധാരണ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന ഒരു വഴിയിലൂടെയല്ല. കാരണം ആ വഴിയിലൂടെ പോയാൽ ഖുറൈശികളുടെ പിടിയിലകപ്പെടും. ഖുറൈശികളുടെ പിടിയിലകപ്പെട്ടാൽ ആ മരുഭൂമിയിൽ ഉടലും തലയും രണ്ടായി മരിച്ചു വീഴേണ്ടി വരും. ഏതു നിമിഷവും മരണം വന്ന് വീഴാൻ സാധ്യതയുള്ള അപകടം പിടിച്ച ഒരു യാത്രക്ക് നബിതങ്ങൾ ഒരുങ്ങുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുകയാണ്, സമ്മതം കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പൊട്ടിക്കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു മക്കള് പറയാം, ദുഃഖം കൊണ്ട് പൊട്ടിക്കരയുന്നവർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന ഒരാളെ ഞങ്ങൾ കണ്ടത് അന്ന് ഹിജ്റക്ക് മുത്തനബിയുടെ കൂടെ പോവാൻ അനുവാദം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞങ്ങളുടെ പിതാവ് കരയുന്നതാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു യാത്രക്ക് വേണ്ടി തനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ തന്റെ പറക്കമുറ്റാത്ത പിഞ്ചു മക്കളെ മക്കത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച്, തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, തനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം മക്കത്ത് ഉപേക്ഷിച്ച് മുത്തനബിയുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ അവസരം ലഭിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന ഒരാളുണ്ടെങ്കിൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. യാത്ര പുറപ്പെട്ടു, സൗർ ഗുഹയിൽ അഭയം തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സൗർമല കയറാൻ പോവുകയാണ്. സൗർമല എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് നോക്കിയാല് പേടി തോന്നും. സൗർ എന്ന് പറഞ്ഞ കാള എന്നല്ലേ അർത്ഥം? ഒരു കാളക്കൂറ്റനെ പോലെ ഇങ്ങനെ കാളക്കൂറ്റന്റെ പൂഞ്ഞ പോലെ കുത്തനെ നിൽക്കുന്ന ഒരു ചെങ്കുത്തായ പാറക്കെട്ടാണ് ഈ സൗർമല എന്ന് പറയുന്നത്. ആ മലയുടെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കയറുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്രത്തോളം നബി തങ്ങളെ താങ്ങി തലോടി സമാധാനിപ്പിച്ചിട്ടുണ്ടാവും. നബി തങ്ങൾക്ക് കയറാൻ കഴിയാത്തൊരിടം വരുമ്പോ തന്റെ ചുമലങ്ങോട്ട് താഴ്ത്തി കൊടുക്കുകയാണ്. നബിയേ നബിയേ എന്നെ പുറത്ത് ചവിട്ടണം യാ റസൂലുള്ളാ, ഹബീബിന്റെ പവിത്രമായ കാലുകൾ അമർത്താൻ തന്റെ മുതുക് താഴ്ത്തി കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യം നാലിച്ചു നിങ്ങള് വേറെ ഒരാൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം. ആ രാത്രിയിൽ സിദ്ദീഖ് റളിയല്ലാഹു കിട്ടിയ ഭാഗ്യം ഈ ഉമ്മത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. അതല്ലേ ഉമർ എന്നാണ് പറഞ്ഞത്, ആ രാത്രി നിങ്ങൾ എനിക്ക് തരി, ഞാൻ എന്റെ ജീവിതത്തിലെ അമല് മുഴുവൻ നിങ്ങൾക്ക് തരാം. ഇറാ സൗരഗുഹയുടെ മുഖത്തെത്തിയപ്പോൾ, സൗരഗുഹയുടെ മുമ്പിലെത്തിയപ്പോൾ നബിതങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ അങ്ങ് ആ ഗുഹയിൽ കയറരുത്, ഞാൻ ആദ്യം ആ ഗുഹയിൽ കയറാം. വല്ല പാമ്പുണ്ടെങ്കിൽ എന്നെ കടിച്ചോട്ടെ, വല്ല പാമ്പുണ്ടെങ്കിൽ എന്നെ കടിച്ചോട്ടെ, ഈ ഇരുട്ട് നിറഞ്ഞ ഗുഹയിൽ അങ്ങ് കയറരുത്, ഞാനൊന്ന് ആദ്യം കയറട്ടെ, എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് എന്നെ ആദ്യം ബാധിച്ചോട്ടെ നബി, അങ്ങ് രക്ഷപ്പെടണം. ആ സ്നേഹത്തിന്റെ പേരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വിഷജന്തുക്കൾ താമസിക്കുന്ന പൊത്തുകൾ, കയ്യിൽ കിട്ടിയ പല വസ്തുക്കളെയും കൊണ്ട് ആ പൊത്തുകൾ മുഴുവൻ അടച്ചു. ഒരു പൊത്ത് മാത്രം ബാക്കി വന്നില്ലേ? എങ്ങനെയാ പൊത്ത് ബാക്കി വന്നത്? കയ്യിൽ കിട്ടിയ കല്ലും പിന്നെ കമ്പും മരങ്ങളും ഒക്കെ ഉപയോഗിച്ച് അല്ല അടച്ചു, പിന്നെയും കുറെ പൊത്തുകൾ ബാക്കിയാണ്. ആ പൊത്തുകൾ അടക്കാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഉടുത്ത തുണി കീറുക എന്നുള്ളത് മാത്രമേ. നമ്മളെ പോലെ 25 കൂട്ടം ഡ്രസ്സുമായിട്ടല്ല മദീനത്തേക്ക് യാത്ര പോകുന്നത്. ഈ ഉടുത്ത തുണി കീറുക എന്നതല്ലാതെ ഒരു വഴിയില്ല. രംഗത്ത് മനസ്സിലോർന്നോക്ക്, ഉടുത്ത തുണി കീറിയിട്ട് അതിന്റെ കഷ്ണങ്ങളെ കൊണ്ട് ഓട്ടകൾ അടക്കുകയാണ്. അവസാനം ഇനിയും തുണി കീറിയാൽ ഔറത്ത് വെളിവാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മാളത്തെ തന്റെ വലത് കൈ തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ചത്. യാത്രയുടെ ക്ഷീണത്തില് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഹബീബ് കിടന്നുറങ്ങുകയാളെ. ഈ ലോകത്ത് ഒരാൾക്ക് കിട്ടാത്ത ഭാഗ്യം ഗുഹയുടെ ഇരുട്ടില് രണ്ടാളുകൾ ജീവിതകാലം മുഴുവൻ കൂടെ നടന്ന രണ്ടാളുകൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിത്തട്ടിൽ തലചായ്ച്ച് തിരു ഹബീബ് ഇങ്ങനെ ഉറങ്ങുമ്പോ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉറങ്ങുന്ന ആൾക്കാരെ കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണല്ലേ. നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ ഉറങ്ങുമ്പോ നമ്മൾ അറിയാതെ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എന്തൊരു നിഷ്കളങ്കതയാ. ഏതാൾക്കാർ ഉറങ്ങുന്നത് കാണുമ്പോ അതിനൊരു പ്രത്യേക രസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശാന്തനായി ഉറങ്ങുമ്പോ ആ റോസാ പൂവിന്റെ നിറവും നൈർമല്യവുമുള്ള ആ പവിത്രമായ മുഖത്തേക്ക് ചന്ദ്രൻ ഇങ്ങനെ അരിച്ചു നടക്കുന്ന ആ വിശാലമായ നെറ്റിത്തടത്തിലേക്ക് ആ കറുത്തിരുണ്ട് മുറ്റി വളർന്നു നിൽക്കുന്ന ഹബീബിന്റെ പവിത്രമായ പുരികങ്ങളിലേക്ക് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെമ്പരത്തി പൂവിന്റെ ശോണിമയുള്ള ആ സുന്ദരമായ ചുണ്ടുകളിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര നേരം നോക്കിയിരുന്നിട്ടുണ്ടാവും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലൂടെ മിന്നിമറിഞ്ഞ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെയല്ലേ മഹാനവറുകളുടെ കാലില്ല പാമ്പ് കടിച്ചത്? പാമ്പൊക്കെ കടിക്കുമ്പോഴൊരു വേദന ഈ അടുത്തൊരു പാമ്പ് പിടുത്തക്കാരന് പാമ്പ് കടിച്ചില്ലേ? ഐസിയുവിൽ അഡ്മിറ്റ് ആയി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ അയാള് പറയാ, ഒരു ഇടിമിന്നൽ എന്റെ ശരീരത്തിലൂടെ പാഞ്ഞു പോകുന്ന പോലെയാണ് ഞാൻ അനുഭവിച്ചത്.
സഹിക്കാൻ കഴിയാത്ത വേദന. പാമ്പ് കടിച്ചിട്ട് കാലൊന്ന് അനക്കുക പോലും ചെയ്തില്ല സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. ഒന്ന് അനക്കുക പോലും ചെയ്തില്ല. വേദന ഇങ്ങനെ കാലിലൂടെ പടർന്നു കയറുകയാണ്. സഹിക്കാൻ കഴിയാത്ത നൊമ്പരം ശരീരത്തിന്റെ ഓരോ അണുക്കളിലൂടെയും ഇങ്ങനെ പടർന്നു കയറുമ്പോഴും കാലൊന്നും അനക്കിയില്ല. എന്താ കാലനക്കിയാ കുഴപ്പം? നബി തങ്ങൾ ഉണരും. എന്താ ഉണർന്ന കുഴപ്പം? എന്താ കുഴപ്പമുണ്ടോ? മുത്ത് നബി തങ്ങൾ ഉറങ്ങണല്ലേ ഉള്ളൂ. ഒന്ന് ഉണർത്തിയിട്ട് നബി എന്നെ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ അതുപോലും മുത്തലബിക്ക് ഒരു പ്രയാസമാവരുത്. ഹബീബിന്റെ ഉറക്കം ശല്യപ്പെടരുത്. സഹിക്കാൻ കഴിയാത്ത വേദനയിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉരുട്ടിയിട്ട് ഹബീബിന്റെ മുഖത്തേക്ക് വീണപ്പോഴല്ലേ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നത്? അസ്സിദ്ഖു ഫിൽ ഗാരി വാ സിദ്ദീഖു ലം യരി മാ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഫിൽ ഖൽഖി കുല്ലിഹി. നബി തങ്ങളുടെ ഉറക്കം ശല്യപ്പെടുത്താൻ പാടില്ല. കാരണം യാത്ര ചെയ്ത് ക്ഷീണിച്ച് മല കയറി പ്രയാസപ്പെട്ട് ഹബീബായ തങ്ങൾ ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. അദ്ദേഹത്തിനുണ്ടല്ലോ ക്ഷീണം, അദ്ദേഹത്തിനുള്ളേ ഉറക്കം, അദ്ദേഹത്തിനുള്ളേ പ്രയാസം, അദ്ദേഹത്തിനുള്ളേ യാത്ര. പക്ഷെ അത് വിഷയല്ല. എന്റെ ഹബീബ് ഒന്ന് ഉണരുക പോലും ചെയ്യുന്നത് എനിക്കിഷ്ടല്ല. ആ പാമ്പിന്റെ വിഷാംശമേറ്റ് ഞാൻ മരിച്ചാലും എന്റെ കാല് ഞാൻ ഇളക്കൂല എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ പേരാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സൗർ ഗുഹയിൽ നിന്ന് മുത്തനബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര തുടർന്നില്ലേ? മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ തിരു ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ കുറെ സമയം നടക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറച്ച് കഴിഞ്ഞാ പിന്നോട്ട് മാറി നിൽക്കും, കുറച്ച് കഴിഞ്ഞാ വലത്തോട്ട് മാറി നിൽക്കും, കുറച്ച് കഴിഞ്ഞാ ഇടത്തോട്ട് മാറി നിൽക്കും. വിധങ്ങള് ചോദിച്ചു, സിദ്ദീഖേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നത്? അങ്ങേ നാല് ഭാഗത്തു നിന്നും സംരക്ഷിക്കാൻ നാലാളില്ല, ഞാനൊരാള് മാത്രമേ ഉള്ളൂ. നബിതങ്ങള് നാല് ഭാഗത്ത് സംരക്ഷിക്കണേ നാലാള് വേണ്ടേ? ഞാനൊരാളല്ലേ ഉള്ളു നബിയെ, ഞാൻ നാലു ഭാഗത്തും നടന്നിട്ട് അങ്ങേ സംരക്ഷിക്കുന്നു യാ റസൂലല്ലാഹ്. അങ്ങേക്ക് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വലതു നിന്നോ ഇടതു നിന്നോ എവിടെ നിന്ന് അക്രമം വന്നാലും അതാദ്യം എന്റെ ശരീരത്തിൽ വന്ന് തറക്കട്ടെ, എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ അങ്ങേക്ക് അപകടം സംഭവിക്കുന്നത് ഞാൻ അനുവദിക്കുകയില്ല യാ റസൂലല്ലാഹ്. عليك يا رسول الله الصلاة والسلام عليك يا حبيب الله هديا ولا ريت رأي فدتشو بچا محمدا ും ലങ്കും പൂമോകം കാണാൻ ഞങ്ങളിൽ തുട ഏകല്ലാത്തു വസ്സലാമോ അലൈക്കയാസ്സലാത്തു വസ്സലാമോ عليك يا حبيب الله ile makkah mannile tarame padi raula vaalunna suname ishqari yaade paadidun neva snehagidavum
കേൾക്കണേ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹ്ശറാ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബീ മൗത്തിനേരത്തും ഉമ്മതിയെന്നു രത്തോരാണന്റെ വാരിതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പാപമാലേ കറുത്തു പോയോരു കൽബും കൊണ്ടിവൻ വന്നിതാ പാപമാലേ കറുത്തു പോയോരു കൽബും കൊണ്ടിവൻ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബക റഹ നൽകണേ സയ്യിദേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് സദസ്സിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി മജ്ലിസുൽ നൂർ ദുആക്ക് നടക്കാനുള്ളതാണ്. ഒരല്പസമയത്തേക്ക് നമ്മുടെ ഈ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടെ കൽബ പൂർണ്ണമായി നമ്മുടെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മനസ്സിൽ മദീന കണ്ട് തിരു ഹബീബിന്റെ മുമ്പിൽ സ്വലാത്തും സലാമും സമർപ്പിച്ച് ചെയ്തുപോയ അപരാധങ്ങൾ ചെയ്തുപോയ തെറ്റുകൾ തിരു ഹബീബിന്റെ മുമ്പിൽ ഏറ്റുമറഞ്ഞ് കണ്ണുനീരുകൊണ്ട് കൽബിനെ കെടുകിക്കളയാൻ ഈ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാർ എഴുന്നേറ്റ് ഈ സദസ്സിന്റെ ഏറ്റവും മുമ്പിലേക്ക് ഒന്ന് വന്നു നിന്നാൽ ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ അറിഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നാട്ടിലെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് സമസ്തയുടെ സേവനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ മഹ്മൂദ് ഹാജി, അദ്ദേഹത്തിന്റെ മരണം നമ്മെ വളരെയേറെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു ആ സഹോദരനെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ നാളെ എത്തിച്ചേരും. അല്ലാഹുവെ ആ സഹോദരന്റെ ഖബർ നീ സ്വർഗീയമാക്കി കൊടുക്കണേ തമ്പുരാൻ. ഈ മജ്ലിസിന്റെ മഹത്വം അവരുടെ ബർസഖിയായ ലോകത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ.